നമസ്കാരം. പിണറായി വിജയൻ ആദ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ, അതായത് ഇതിന് മുമ്പത്തെ ടൈമിൽ, അന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരട്ട ചങ്കനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്ന്. ഒടുവിൽ എല്ലാവർക്കും അത് സമ്മതിക്കേണ്ടി വരുന്നു. അതെ, പിണറായി വിജയൻ ഇരട്ട ചങ്കനാണ്. ഒരു ചങ്ക് ചില തീരുമാനങ്ങൾ എടുക്കാനും മറ്റേ ചങ്ക് എടുത്ത തീരുമാനങ്ങൾ പിൻവലിച്ച് കണ്ടം വഴി ഓടാനും. ഇപ്പോൾ സംശയം മാറിയില്ലേ, അദ്ദേഹത്തിന് ശരിക്കും രണ്ട് ചങ്കുണ്ട്. ഇനി വേറെ കൂട്ടർ പറയും അദ്ദേഹം കേരളത്തിൻ്റെ രാജാവാണ്, നിലപാട് രാജാവാണെന്ന്. അതെ, നിലപാട് രാജാവ് മാത്രമല്ല, അദ്ദേഹം ഒരു യു ടേൺ രാജാവ് കൂടിയാണ്. അതായത് ചില തീരുമാനങ്ങൾ എടുക്കും, പ്രതിഷേധം വരുമ്പോൾ യു ടേൺ അടിച്ച് കണ്ടം വഴി ഓടും. ഇനി ഏതൊക്കെയാണെന്നല്ലേ, ആദ്യത്തെ പിണറായി സർക്കാർ അന്നൊരു നിയമം പാസ്സാക്കാൻ തയ്യാറായതായിരുന്നു. സോഷ്യൽ മീഡിയകളെയും മീഡിയകളെയുമൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമമായിരുന്നു. വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായപ്പോൾ അതും വലിച്ചുകൊണ്ട് കണ്ടം വഴിയോടി. പിന്നീട് നമ്മൾ അതേപോലെ കണ്ടത് വകുപ്പോട് നിയമനങ്ങൾ PSA വിടും എന്ന് പറഞ്ഞപ്പോഴായിരുന്നു. തീർച്ചയായിട്ടും ആ സമയത്ത് മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും തർക്കവും ഉണ്ടായിരുന്നില്ല, അവർ എതിർത്തു. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് വീണ്ടും യു ടേൺ അടിച്ചു. ഇപ്പോൾ രണ്ട് കേസായി. ഇനി കഴിഞ്ഞില്ല, സ്കൂളുകളിലെ സമയക്രമം മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ഉറപ്പായിട്ടും പറയാം അതും നടക്കാൻ പോകുന്നില്ല, യു ടേൺ അടിച്ച് കണ്ടം വഴി ഓടിയിരിക്കും. കാരണം 8 മണി മുതൽ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോഴുള്ള ആ സമയക്രമം മാറ്റിയിട്ട് നേരത്തെ തന്നെ സ്കൂൾ വിടുന്ന രീതിയിലാണ് ക്രമീകരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല, അവിടെയും യു ടേൺ അടിക്കും. ഇനി വേറൊന്ന് നമ്മൾ കേട്ടത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സ്കൂളിലെ ചില ചിത്രങ്ങളൊക്കെ, ബാലുശ്ശേരി സ്കൂളിലെ ചില ചിത്രങ്ങളൊക്കെ കാണിച്ച് ആദ്യം അവർ അതിന് പ്രചരണം നടത്തിയിരുന്നു. എന്നിട്ട് ഇത് എല്ലാ സ്കൂളിലും നടപ്പിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും എതിർത്തു. അപ്പോഴും യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ ആ തീരുമാനവും വലിച്ച് കണ്ടം വഴി ഓടിത്തള്ളി യു ടേൺ അടിച്ചു. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് ശ്രീറാം വെങ്കിട്ടരാമനെ. അദ്ദേഹം ആരോപണ വിധേയനാണ്, ചില കേസുകളും മറ്റുമൊക്കെ ഉണ്ട്. കുറേ കാലം സർവീസിന് പുറത്തായിരുന്നു, പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെ ആലപ്പുഴയിലെ കളക്ടറാക്കിയപ്പോഴും ഇതേപോലെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു അതിനെതിരെ ചില മതസംഘടനകളും മറ്റുമൊക്കെ. അപ്പോഴും ഈ ഇരട്ടച്ചങ്കുള്ള നിലപാട് രാജ, ധീരനിൽ ധീരൻ എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ ആ തീരുമാനവും പിൻവലിച്ചുകൊണ്ട് യു ടേൺ അടിച്ച് കണ്ടം വഴിയോടി. ഏറ്റവും ഒടുവിലായി ഇതാ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60 ആക്കുന്നു എന്ന തരത്തിൽ ഒരു ഉത്തരവിറങ്ങി. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള DYFയും മറ്റുമൊക്കെ അതിനെ എതിർത്തു, മറ്റുള്ള ആളുകളും എതിർത്തു. 24 മണിക്കൂർ പോലും തികച്ച് വേണ്ടി വന്നില്ല, അതും പിൻവലിച്ചുകൊണ്ട് കണ്ടം വഴി ഓടിത്തള്ളി. ഈ മഹാനെയാണ് ഇവർ ഇരട്ടച്ചങ്കൻ, നിലപാട് രാജ എന്നൊക്കെ പറയുന്നത്. ശരിയാ കേട്ടോ, പിണറായി വിജയന് രണ്ട് ചങ്കുണ്ട്, ഒരെണ്ണം തീരുമാനം എടുക്കാനും മറ്റേ ചങ്ക് തീരുമാനം പിൻവലിച്ചുകൊണ്ട് ഓടാനും. ആൾ നിലപാട് രാജ കൂടിയാണ്, നിലപാട് രാജ മാത്രമല്ല യു ടേൺ രാജ കൂടിയാണ്. ഒരുപക്ഷെ ഈ രണ്ട് കാര്യത്തിലും പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ മറ്റാരുമില്ലതാനും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.